ഡിയർ വീണ ജോർജ് മിനിസ്റ്റർ ആൻറ്റി ഈ അനുശ്രയയുടെ കത്ത് വായിക്കാതിരിക്കരുത് ഇന്നലെ അനുശ്രയ എന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന് വേണ്ടി എഴുതിയ കത്തിലെ തുടക്ക തുടക്കവരികളാണിത് ഡിയർ വീണ ജോർജ് മിനിസ്റ്റർ ആൻറ്റി ഈ സംബോധനയോടെയാണ് അനുശ്രയ ആരോഗ്യമന്ത്രിക്ക് എഴുതിയ ഈ ശുപാർശ കത്ത് അനുശ്രയ എന്ന കൊച്ചു മിടുക്കി എന്താണ് ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്ത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് അധികാരത്തിലേറെ സത്യപ്രതിജ്ഞ കേറിയിട്ട് നാല്പത്തിയെട്ട് മണിക്കൂർ പോലും ആകുന്നില്ല അതിനിടയ്ക്ക് ഒരു കൊച്ചു മിടുക്കി ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് എന്താണ് ആ ശുപാർശ എന്താണ് അനുശ്രയക്ക് ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകും ആ കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം വാക്സിൻ സ്വീകരിക്കുന്നവരിൽ ഇപ്പോൾ പതിനെട്ട് മുതൽ നാല്പത്തിയഞ്ച് വയസ്സിന് പ്രായമിടയിലുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അനുശ്രയ എന്ന ഒമ്പത് വയസ്സുകാരി ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നത് അനുശ്രയ സൂചിപ്പിക്കുന്നത് ഇതാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകുമ്പോൾ തങ്ങളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസുകാരുടെയും മക്കൾക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മുൻഗണന വേണമെന്നാണ് അനുശ്രയയുടെ ആവശ്യം തികച്ചും ന്യായമായ ആവശ്യമാണോ അതോ എന്നറിയില്ല പക്ഷേ അനുശ്രയ എന്ന കൊച്ചുമിടുക്കിയുടെ ഉള്ളിൽ തോന്നിയ ഒരാശയമാണിത് നമുക്കറിയാം ഇപ്പോൾ പതിനെട്ട് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായം ത്തിനിടയിൽ കോവിഡ് വാക്സിൻ കൊടുക്കുന്നു മുഖ്യമന്ത്രി പറയുമ്പോൾ പോലും മുൻഗണന ആർക്കൊക്കെയാണെന്ന് മാധ്യമ പ്രവർത്തകർക്കുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി മുൻഗണനകളുണ്ട് ആ രോഗം വന്നവർക്കാണ് മറ്റു രോഗങ്ങളുള്ളവർക്കാണ് ഇപ്പോൾ ആദ്യം വാക്സിൻ കൊടുക്കുന്നത് അങ്ങനെ പലവിധ മുൻഗണനകളും ഇപ്പോൾ കൊടുക്കുമ്പോഴാണ് അനുശ്രേയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഇങ്ങനെ ഒരു ശുപാർശ കൊടുത്തിരിക്കുന്നത് അനുശ്രയയുടെ മാതാപിതാക്കൾ നേഴ്സുകളാണ് മനോജും രചിതയുമാണ് മാതാപിതാക്കൾ അനുശ്രയ ഒരു ഇളയ മകളാണ് നാലാം ക്ലാസ്സുകാരിയാണ് പാലക്കാട് കോട്ടേക്കാട് വടക്കത്തറയിലെ വരുണയിലെ നേഴ്സ് ദമ്പതികളാണ് ദമ്പതികളുടെ മകളാണ് അനുശ്രയ രണ്ട് വട്ടം കോവിഡിനെ നേരിട്ട ചേച്ചി എട്ടാം ക്ലാസ്സുകാരി അഭിശ്രയയുടെയും ഒരിക്കൽ കോവിഡ് ബാധിച്ച് തൻ്റെയും അനുഭവമാണ് അനുശ്രയ ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കോവിഡ് ബാധിച്ചത് അനുശ്രയ കണ്ടിട്ടുണ്ട് സ്വയമേ അനുഭവിച്ചതും അനുശ്രയ അനുഭവിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അനുശ്രയ വീണാ ജോർജിന് കൊടുത്തിരിക്കുന്ന കത്തിന് പ്രസക്തി കൂടുകയാണ് ഞങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരായ രണ്ടു പേരുടെ മക്കളാണ് അതിൽ അനുശ്രയ അഭിമാനം കൊള്ളുന്നു നഴ്സുമാരായ എൻ്റെ അച്ഛനെയും അമ്മയുടെയും മകളാണ് ഞാൻ ഇളയ മകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ചേച്ചിക്കും മാത്രമല്ല ഈ കേരളത്തിലുള്ള പോലീസുകാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ബാക്കിയുള്ള ഭിന്നശേഷിക്കാരുടെയും മക്കൾക്കും വേണം മുൻഗണന നൽകാൻ എന്നൊരു എന്നൊരു കാര്യം അനുശ്രയ മുന്നോട്ട് വെക്കുമ്പോൾ അത് ചുമ്മാ ചിരിച്ചു തള്ളിക്കളയാൻ ആകില്ല അതിനകത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അനുശ്രയ ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് കുറച്ച് വ്യാകരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ക്ഷമിക്കണം എന്നുകൂടി ആരോഗ്യമന്ത്രിയോട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൂടി ആരോഗ്യമന്ത്രിയോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ചേച്ചിയുടെ സഹായത്തോടു കൂടിയാണ് അനുശ്രയ ഈ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട് ഇന്ത്യയിൽ കുട്ടികൾക്ക് വാക്സിൻ വിതരണം ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ഭാവിയിൽ ഒരു അനുകൂല പ്രതികരണം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അനുശ്രയ നമുക്കറിയാം കുട്ടികളിൽ വളരെ വലിയ രീതിയിൽ കോവിഡ് പിടിപെടുന്നുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ അനുശ്രയയുടെ കത്തും അനുശ്രയയുടെ വാക്കുകളും പലർക്കും ഒരു മാതൃകയാവുകയാണ് അനുശ്രേയ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മിടുക്കി കുട്ടിയുടെ കത്ത് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളൊരു കാര്യവും കൂടി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ആൻഡിക്ക് വേണ്ടി അനുശ്രയ എഴുതിയിരിക്കുന്ന കത്ത് പാഴായി പോകരുത് എന്നൊരാഗ്രഹവും കൂടിയുണ്ട് അനുശ്രയക്ക് കോവിഡ് ബാധിച്ചു അനുശ്രയുടെ അച്ഛനും അമ്മയ്ക്കും കോവിഡ് ബാധിച്ചു ഈ കത്ത് തയ്യാറാക്കാൻ അനുശ്രയെ സഹായിച്ച ചേച്ചിക്കും കോവിഡ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ വീണ ജോർജ് കണ്ണടക്കില്ല എന്നൊരു വിശ്വാസവും കൂടിയുണ്ട് ഭാവിയിൽ കുട്ടികൾക്കായി ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ വാക്സിൻ വിതരണം തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു കാര്യവും കൂടി അനുശ്രയക്കുട്ടി പറഞ്ഞിട്ടുള്ളതായി വീന ജോർജിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു